പരലോകത്തിൻ്റെ പ്രവേശന കവാടമാണല്ലോ മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഹ്ഫാൻ റലിയല്ലാഹു എന്നു പറയുകയുണ്ടായി ആ ഖബറിൽ വയ്യം യൻ ജഹ്മിൻഹു ഫെമബു അഷദ്ദു മിൻഹു ഏതൊരു വ്യക്തിയാണ് ഖബറിൽ വെച്ച് പരാജയപ്പെടുന്നത് അതല്ലെങ്കിൽ രക്ഷപ്രാപിക്കാൻ കഴിയാതെ വരുന്നത് ആ വ്യക്തിക്ക് ശേഷമുള്ള കാര്യങ്ങളെല്ലാം പ്രയാസകരമായിരിക്കും ശേഷം അദ്ദേഹം പറഞ്ഞു റസൂൽ അല്ലാഹി സ്വല്ലാഹു അലി ഹുസ്ലം പറഞ്ഞ മേൽവചനം അതായത് ഖബറിനേക്കാൾ ഭീകരവും മോശവുമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും ഓരോ വ്യക്തിയും മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ കൂടെ മൂന്ന് കാര്യങ്ങൾ കൂടെ പോവുകയുണ്ടാവും അതിൽ രണ്ടെണ്ണം മടങ്ങി വന്നാൽ അവശേഷിക്കുന്നത് അയാളുടെ പ്രവർത്തനങ്ങൾ മാത്രമാവും നാം ചിന്തിക്കുക റസൂൽ അള്ളാഹി സ്വല്ലാഹു അലി മുസ്വലം പഠിപ്പിക്കുന്നു പ്രവർത്തനങ്ങൾ മോശമായാൽ കാര്യങ്ങൾ ചീത്തയായാൽ ഖബറിൽ പരാജയപ്പെട്ടാൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദുർഗന്ധം പരത്തി വിരൂപ മുഖവുമായി ഒരാൾ കടന്നു വരും എന്നിട്ട് വളരെ മോശമായ പ്രയാസമുണ്ടാക്കുന്ന സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് ഖബറാളിയോട് പറയും കബറാളി ഭീതിയോടുകൂടി ചോദിക്കും നീ ആരാണ് ആ വിരൂപ മുഖമുള്ള ദുർഗന്ധപൂരിതമായ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ശബ്ദം പറയും ഞാനാണ് നിന്റെ ചീത്തയും മ്ലേച്ഛവുമായ പ്രവർത്തനങ്ങൾ ഖബറാളി നിലവിളിച്ചുകൊണ്ട് പറയും റബ്ബെ തെയ്യാമത്തുന്നാൾ അന്ത്യദിനം വരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു സുബെഹാനുള്ള അത്തരം ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും കബറിലെ ശിക്ഷയിൽ നിന്നും അള്ളാഹു സുബഹാനഹു വത്തേല നമ്മെ കാത്തുരക്ഷിക്കട്ടെ കബറിൽ ബർസഖിയായ ജീവിതത്തിൽ കഴിഞ്ഞുകൂടുന്ന നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫിറത്തും മറഹമത്തും നൽകി ബർസഖിയായ ജീവിതം റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ രോഗികൾക്ക് രോഗികൾക്കല്ലാഹു ഷിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ വ ഖൈരി അനഹമുല്ലാഹുറബുല്ലമീൻ മുഹമ്മദിൻ وعلي اله وصحبه الفائزين عبد الله السلام عليكم ورحمه الله وبركاته